السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه أهل الصدق والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അഭിവന്ദ്യരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, സ്നേഹബഹുമാനമുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മോത്സുകരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ആദർശ പ്രചരണത്തിൻ്റെ ക്യാമ്പയിൻ ഉദ്ഘാടന സമ്മേളനമാണ്. എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് ജനലക്ഷങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ ജനലക്ഷങ്ങളെ കാണാനും കണ്ടുപഠിക്കാനും എല്ലാവരും തയ്യാറാവണമെന്നതാണ് ആദ്യമായി ഈ സമൂഹത്തിനോട് ഞങ്ങൾക്ക് വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളത്. സമസ്തയെ അവഗണിക്കാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ആധികാരികതയോടുകൂടി ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, സാദാത്തുക്കൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് സമസ്തയെ അവഗണിക്കാൻ സാധിക്കാത്തത്? പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു വ്യക്തമായ ആദർശ ശുദ്ധിയുണ്ട്. ആ ആദർശ ശുദ്ധി ഖിയാമത്ത് നാൾ വരെ കാത്തു സംരക്ഷിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന കാര്യവും കൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഉണർത്തുകയാണ്. എന്താണ് ആദർശം? നമ്മളെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ അടിസ്ഥാനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഖാതിമുൻ നബിയാണ്, അംബിയാക്കന്മാരിൽ അവസാനത്തവരാണ്. ഇനി ഒരു പ്രവാചകൻ ആവശ്യമില്ലാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ ശരീഅത്ത് പരിപൂർണമാക്കപ്പെടുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകനാണ് എന്ന വിശ്വാസത്തിലെ അധിഷ്ഠിതമായി കൊണ്ടുള്ള ആദർശമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒന്നാമതായി ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്, ഇസ്ലാമിക ശരീഅത്ത് പരിപൂർണമായി കഴിഞ്ഞു, അതിനൊരു മാറ്റത്തിരുത്തുകൾക്ക് വിധേയമാക്കാൻ ആരും തുനിയരുത് എന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത കാലത്തായി മുത്തലാഖ് എന്നൊരു വിഷയം മുസ്ലിം സമൂഹത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ ശക്തമായ അമർഷവും അതിലൂടെ ഉണ്ട് എന്നതും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തലാഖ് എന്ന് പറയുന്ന മൂന്ന് തലാഖ്, വട്ടമായിട്ട് പല വട്ടങ്ങളായിട്ട് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒന്നിച്ചു പറഞ്ഞാലോ, അത് പരിശുദ്ധ ഇസ്ലാം ദീൻ അംഗീകരിക്കുന്നുണ്ട്, അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് അനുവദനീയമല്ലെന്നും അത് കുറ്റകരമാണെന്നുമുള്ള ഈ രാജ്യത്തുള്ള ഭരണകൂടങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹത്തെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിന് അതിലൂടെ ശക്തമായ പ്രതിഷേധവുമുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കാര്യത്തിൽ നിന്ന് ഏതറ്റം വരെ പോയിക്കൊണ്ട് സമാധാനത്തോടെ നിയമത്തിന്റെ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഈ മുത്തലാഖ് എന്ന വിഷയത്തെ സംബന്ധിച്ച് അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമത്തെ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള സർവവിധ കഴിവുകളും ഉപയോഗപ്പെടുത്തി ഈ ശരീഅത്തിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാണുന്നത് ഒരു മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതീതിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയത് ഇവിടെ മുത്തലാഖ് എന്ന വിഷയത്തിൽ നിങ്ങൾ കൈകടത്തരുത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ്. ഈ ജനലക്ഷങ്ങളെ കാണേണ്ടുന്നവർ കാണേണ്ടതുണ്ട്. ജനലക്ഷങ്ങളുടെ വികാരത്തെ മാനിക്കേണ്ടതുണ്ട്. മാനിക്കുന്നില്ലെങ്കിൽ അവരെ മാനിക്കേണ്ടി വരും എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാതിമുൻ നബിയാണ് എന്ന് പറഞ്ഞതിന്റെ സാരാംശം, ഇനി ഒരു പ്രവാചകൻ വരേണ്ട ആവശ്യമില്ല, ശരീഅത്ത് ഇവിടെ പരിപൂർണമായി കഴിഞ്ഞു, ഒരു പ്രവാചകൻ വരേണ്ട ആവശ്യമില്ലാത്ത അവസരത്തിൽ എന്തിനാണ് ഇവിടെ ഖാദിയാനിസം? എന്തിനാണ് ഈ ഖാദിയാനിസം കൊണ്ട് ഈ കൂട്ടർ നടക്കുന്നത്? ഇവിടെ ഒരു പ്രവാചകൻ ആവശ്യമില്ലല്ലോ.
പ്രവാചകൻ ആവശ്യമില്ലാത്ത അവസരത്തിൽ എന്തിനാണ് ഇവിടെ ഒരു പുതിയ ഉപഭോക്തവാദവുമായി രംഗപ്രവേശനം ചെയ്യേണ്ട ആവശ്യം? ഈ സമൂഹത്തിന് എന്തിനാണ് ഭിന്നിപ്പിക്കുന്നത്? ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെ എന്തിനാണ് തകരാറാക്കുന്നത് എന്ന് ആ കൂട്ടർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ പരിശുദ്ധമാക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ശരീഅത്തിനെ പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ആ ശരീഅത്തിൽ അധിഷ്ഠിതമായ ഏറ്റവും നല്ല സത്യവിശ്വാസികളായ 150,000 വരുന്ന ഒരു സ്വഹാബത്തിനെ ഇവിടെ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സഹാബത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آووا ونصروا أولئك هم المؤمنون حقا എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല മുഅ്മിനീങ്ങളാണെന്ന് വിശേഷിപ്പിച്ച ആ സ്വഹാബത്തിനെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുകയും ആ സ്വഹാബത്തിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ശരീഅത്തിനെ നമുക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നത്, അഥവാ അല്ലാഹുവിലൂടെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള സ്വഹാബത്തിനെ തള്ളിപ്പറയുന്ന ഈ മുജാഹിദുകൾക്ക് എന്ത് അർത്ഥത്തിലാണ് ആദർശം പറയാൻ സാധിക്കുന്നത്? ഏതാണ് ഇവരുടെ ആദർശം? എന്ത് ആദർശമാണ് ഇവര് പറയുന്നത്? അപ്പോൾ ആ ആദർശ വിശുദ്ധി അത്തരം ആളുകൾക്ക് ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. സ്വഹാബത്ത് ദീനിൽ തെളിവല്ല എന്ന് പറയാൻ ചെങ്കൂറ്റം കാണിക്കുകയും ചെയ്ത ഈ സമൂഹം ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ തള്ളിപ്പറയുകയാണ്. സ്വഹാബത്തിനെ പിൻപറ്റണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സ്വഹാബത്തിനെ പിൻപറ്റേണ്ടതില്ല, അവരെ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് എന്ത് ആദർശമാണ് ഉള്ളത് എന്ന് ഞങ്ങൾ ചോദിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ആദർശം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തോടുകൂടി ഈ സമൂഹത്തിനോട് പറയാൻ ആർജവും ധൈര്യവും അഭിമാനവും ഉള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 90 വർഷക്കാലം ആദർശ വിശുദ്ധിയോടുകൂടി അല്ലാഹുവിന്റെ ദീൻ എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ വിശാലമാക്കേണ്ടതുണ്ട്, അതിനെ ക്രിയാത്മകമാക്കേണ്ടതുണ്ട്. അതിവിടെ എല്ലാവിധത്തെ അർത്ഥത്തിലും അക്ഷരാർത്ഥത്തിലും ആ ആദർശ പ്രചരണം ഒരു പരിപൂർണമാക്കി തീർക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പല വിധത്തിലുള്ള പദ്ധതികളുമാണ് ബഹുമാനപ്പെട്ട MT ഉസ്താദ് അവറുകൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. അത് പരിപൂർണമായി നമ്മുടെ ഗ്രാമങ്ങളിലും നഗരാന്തങ്ങളിലും വീടുവീടാന്തരങ്ങളിലും ഈ പരിശുദ്ധമാക്കപ്പെട്ട ആദർശ പ്രചരണം പൂർണ്ണമാവുകയാണെങ്കിൽ ഈ രാജ്യത്തിൽ നിന്ന് സലഫിസം കുഴിച്ചുമൂടപ്പെടും, ഈ രാജ്യത്തിൽ നിന്ന് മുജാഹിദീസം താറുമാറാക്കപ്പെടും. ഒരു സംശയവുമില്ലാത്ത വിധത്തിൽ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സജ്ജരായിരിക്കുകയാണ്, അവർ ചുണക്കുട്ടികളായി സജ്ജരായിരിക്കുകയാണ്. ആ വിധത്തിൽ ബഹുമാനപ്പെട്ട സമസ്തകള ജമ്മിയത്തുൽ ഉലമയുടെ ആദർശം വ്യക്തമാക്കുന്ന ഒരു മഹത്തായ ക്യാമ്പയിന്റെ തുടക്കമാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ഇത് വമ്പിച്ച വിജയമാകും. ആ വിജയത്തിന്റെ തുടക്കമാണ് ഇവിടെ കുറിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘടന ഇവിടെ നിലനിൽക്കണം. ഈ സംഘടനയെ ഭിന്നിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട, ആർക്കും തന്നെ അത് സാധ്യവുമല്ല. ഈ സംഘടനയെ സംബന്ധിച്ച് എന്തെങ്കിലും വാട്സപ്പിൽ കൂടി എന്തെങ്കിലും തട്ടിവിടുന്നത് ഈ സംഘടനയെ ഒരുപക്ഷെ നശിപ്പിക്കേണ്ടുന്ന ശത്രുക്കളാണെങ്കിൽ ആ ശത്രുക്കളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ പെരിപ്പ് ഇവിടെ വേവില്ല. ആ പെരിപ്പ് വേവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ട. ഇത് പരിശുദ്ധമായ സംഘടനയാണ്. ഈ സംഘടന നിലനിൽക്കുകയല്ല ചെയ്യും. ഇത് ഹക്കിന്റെ മാർഗമാണ്. ആ ഹക്കിന്റെ മാർഗം ഇവിടെ ഖിയാമത്ത് നാൾ വരെ അങ്ങനെ ഒരു തായിഫത്ത് നിലനിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ഹക്കിന്റെ മാർഗത്തിലുള്ള ഈ തായിഫത്തിനെ നശിപ്പിക്കാൻ വാട്സപ്പിലൂടെയോ മറ്റെന്തെങ്കിലും നുണപ്രചരണങ്ങളോടുകൂടിയോ സാധ്യമല്ലെന്ന് അത്തരക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് കൂടി ഈ മഹാസമ്മേളനം വിളിച്ചു പറയുന്നുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ ക്യാമ്പയിൻ വളരെ വിജയപ്രദമാക്കി തീർക്കുവാൻ ഇവിടെയുള്ള എല്ലാ സുന്നി പ്രവർത്തകരും എല്ലാ അഭ്യുതകാംക്ഷികളും എല്ലാ സഹപ്രവർത്തകരും സന്നദ്ധമായി പ്രവർത്തിക്കണമെന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട്
എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.